ബിസിനസ് മീറ്റ്സിലേക്ക് സ്വാഗതം. ഫൈവ് സ്റ്റാർ ഒഴികെയുള്ള മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടുവാനുള്ള തീരുമാനം കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാവുന്നു. സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗമാണ് നിലയ്ക്കാൻ പോകുന്നത്. അതുപോലെ അടച്ചുപൂട്ടിയ ബാറുകളിലെ തൊഴിലാളികളുടെ നിലനിൽപ്പും പ്രതിസന്ധിയിലാണ്. സർക്കാരിന്റെ മദ്യനയം ഹൈക്കോടതി അംഗീകരിച്ചതോടെ തിരിച്ചടി നേരിടുന്നത് ബാർ ഉടമകൾ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് സംസ്ഥാന ടൂറിസം വികസനത്തിന് നേരിടാൻ പോകുന്നത്. കേരളത്തിന്റെ ടൂറിസം വിദേശ ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ലഹരിയുടെ ആസ്വാദനമില്ലാതെ വിദേശികളെ ആകർഷിക്കുവാൻ കഴിയില്ലെന്ന് നമുക്ക് ഏവർക്കുമാണ്. മദ്യത്തെ ആശ്രയിച്ചാവരുത് ടൂറിസം വികസനമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ടെങ്കിലും വസ്തുത ഗവൺമെന്റിനും ടൂറിസം വകുപ്പിനും അറിയാവുന്ന കാര്യമാണ്. വിദേശ ടൂറിസ്റ്റുകളും അവരുടെ പരിപാടികളും പ്രധാനമായും നടക്കുന്നത് 2-സ്റ്റാർ മുതൽ 4-സ്റ്റാർ വരെയുള്ള ബാർ ഹോട്ടലുകളിലാണ്. എന്നാൽ പുതിയ മദ്യനയം അംഗീകരിക്കപ്പെട്ടതോടെ ഇവരുടെ കഞ്ഞുകുടി മുട്ടിയിരിക്കുന്നു. പുതിയ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത്. എറണാകുളം ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് ചെറായി. ചെറായിൽ പ്രവർത്തിക്കുന്ന ഹോളിഡേ ഗ്രൂപ്പിന്റെ ഹോട്ടൽ ഓപ്പറേഷൻ മാനേജർ അരുൺ പുരുഷോത്തമൻ പറയുന്ന വാക്കുകൾ കേട്ടാൽ 4-സ്റ്റാർ വരെയുള്ള ബാർ മുതലാളിമാർ നേരിടുന്ന പ്രതിസന്ധിയും ഇത് ടൂറിസം മേഖലയ്ക്ക് വരുത്തുന്ന നഷ്ടവും നമുക്ക് വ്യക്തമാവും. ഗവൺമെന്റ് ഓരോ റൂൾസും കാര്യങ്ങളും കൊണ്ടുവരുന്നത് 5-സ്റ്റാറിന് വേണ്ടി മാത്രം എന്ന രീതിയിലൊരു ചിന്താഗതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഹോട്ടൽ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സ് ബാക്ക് 3-സ്റ്റാർ ഹോട്ടൽ, നൗ ഇറ്റ്സ് അപ്ഗ്രേഡ് ടു 4-സ്റ്റാർ ഹോട്ടൽ. നമ്മൾ ശരിക്കും ഒരു ബാറിന് വേണ്ടി മാത്രമല്ല നമ്മൾ മറ്റേ 4-സ്റ്റാർ ഹോട്ടൽ ആക്കിയിരിക്കുന്നത്. ശരിക്കും ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ചെറായി. നമ്മൾ ഫോറിൻ ക്ലയൻസ് ഇഷ്ടം നമ്മൾ വരുന്നുണ്ട്, അതുപോലെ ഡൊമസ്റ്റിക് വരുന്നുണ്ട്. ഫോറിൻ ക്ലയൻസൊക്കെ ഉപരി മറ്റേ ഡൊമസ്റ്റിക് ട്രാവൽസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താണ് ബാറില്ലാത്തത്. ബാറില്ലാത്തതുകൊണ്ട് അവർ കൂടുതലും ഈ ചെറായിലെ അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ മറ്റേ അലപ്പി, കോവളം അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങനത്തെ ഉള്ള സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ വരുന്നു, ഒന്ന് റിലാക്സ് ചെയ്ത് റൂമിലിരുന്ന് ഒരു ബീർ കഴിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് രണ്ട് പെഗ് കഴിക്കുന്നു. ബീർ കഴിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ചുരുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒന്നോ രണ്ടോ പെഗ് കഴിക്കുന്നു, അവർ ആ ഒരു റിലാക്സിന് വേണ്ടി മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ മറ്റേ ഇതില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം മേഖല ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 5-സ്റ്റാർ ബാറുകൾക്ക് മാത്രം അനുമതി നൽകിയപ്പോൾ മറ്റു ബാറുകളെല്ലാം പൂർണ്ണമായും അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇത് ബാർ ഉടമകളെ മാത്രമല്ല മറ്റൊരു കൂട്ടരെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 2-സ്റ്റാർ, 3-സ്റ്റാർ, 4-സ്റ്റാർ ബാറുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ മുഴുവൻ ഇപ്പോൾ വഴിയാധാരമായി മാറിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി കോഴ്സുകൾ പഠിച്ച് പുറത്തിറങ്ങിയവരും വർഷങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. വിഴിഞ്ഞം പദ്ധതിയേക്കാൾ ലാഭകരം വല്ലാർപാടം പദ്ധതിയാണെന്ന വാദം ശക്തമാകുന്നു. പുതിയ അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കൊച്ചിൻ പോർട്ട് ഓഫീസേഴ്സ് അസോസിയേഷനാണ്. ലാഭകരമാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ സഹിതം അസോസിയേഷൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കത്തയച്ചു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ അശ്രാന്ത പരിശ്രമങ്ങൾ സർക്കാർ നടത്തുന്നതിനിടയിലാണ് കൊച്ചിൻ പോർട്ട് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ കത്ത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനും മന്ത്രിക്കും അയച്ചത്. വിഴിഞ്ഞത്തിനേക്കാൾ കൂടുതൽ ശ്രദ്ധ സർക്കാർ വല്ലാർപാടത്തിനാണ് നൽകേണ്ടതെന്നാണ് ഇവരുടെ ആവശ്യം. അതിനായി താരതമ്യ കണക്കുകൾ സഹിതമാണ് കത്തയച്ചത്. 2,790 കോടി രൂപ വിഴിഞ്ഞത്തിനായി സർക്കാർ ചെലവഴിക്കേണ്ടി വരുമ്പോൾ വല്ലാർപാടത്തിന് വേണ്ടി വരുന്നത് 1,700 കോടി രൂപയാണ്. ഇതിനു പുറമെ സർക്കാർ ഇതര ഏജൻസികൾ 2,370 കോടി രൂപ വിഴിഞ്ഞത്തിനായി മുടക്കുമ്പോൾ വല്ലാർപാടത്തിന് 1,700 കോടി മാത്രമേ ആവശ്യമുള്ളൂ. കാർഷിക വൃത്തിയിൽ GCDA ലോകത്തിന് തന്നെ മാതൃകയാവുന്നു. വിഷുവിനെ വരവേൽക്കാനുള്ള കണിവെള്ളരിയാണ് ഇത്തവണത്തെ പ്രധാന വിളവ്. തായ്ലൻ, പപ്പായ, തണ്ണിമത്തൻ എന്നിവയെല്ലാം തലയെടുപ്പോടെയാണ് GCDA അങ്കണത്തിൽ നിലകൊള്ളുന്നത്. GCDA ചെയർമാനാണ് കൃഷിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇത്തവണയും GCDA വിഷുവിനെ വരവേൽക്കാൻ കണിവെള്ളരി വിളയിച്ചിട്ടുണ്ട്. GCDA മുറ്റത്തെ പുൽത്തകിടിയിൽ വിളഞ്ഞു പാകമായി കിടക്കുന്ന 1,500 കണിവെള്ളരികളാണ് വിളവെടുപ്പിനായി കാത്തിരിക്കുന്നത്. വിഷുവിന് വെള്ളരിക്കണി GCDA ഇത് ആദ്യമല്ല. കഴിഞ്ഞ തവണ 700 വെള്ളരി ഉണ്ടായിടത്ത് ഇത്തവണ 1,500 വെള്ളരിയാണ് കായ്ച്ചിട്ടുള്ളതെന്ന് GCDA ചെയർമാൻ എൻ വേണുഗോപാൽ പറഞ്ഞു. ചൂരൽ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ പ്രിയമേറുന്നു. ചൂരൽ കൊണ്ട് നിർമ്മിച്ച അലങ്കാര വസ്തുക്കളുടെ അതിവിപുലമായ ശേഖരവുമായാണ് ആന്ധ്ര സ്വദേശി അക്ഷര നഗരിയിലെത്തിയത്. ഇവരുടെ വഴിയോര കച്ചവടത്തിൽ വലിയ തോതിലുള്ള വിൽപ്പനയാണ് നടക്കുന്നത്. ചൂരൽ കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ അപൂർവ ശേഖരവുമായാണ് ആന്ധ്ര സ്വദേശി എൽടിസം കുടുംബവും അക്ഷരനഗരിയിൽ എത്തിയിരിക്കുന്നത്. കുലത്തൊഴിലൂടെ ഉപജീവനം തേടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഇവർ 100 കണക്കിന് ചൂരൽ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കായി കോട്ടയത്തിന്റെ മണിലും എത്തിച്ചിരിക്കുന്നത്. ആന്ധ്രയിലെ ഗൂഡൂരിലെ കാടുകളിൽ നിന്നും ശേഖരിക്കുന്ന മുള്ളുചൂരൽ വെട്ടിച്ചീകിയെടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ലൈറ്റ് പോർട്ട്, ഫ്ലവർ വേസ്, ഫ്രൂട്ട്സ് ബാഗ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി ഇവർ വഴിയോരങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ കാഴ്ചയുടെ കൗതുകവും ഇവിടെ വിരിയുകയാണ്.
കരകൗശല നിർമ്മാണത്തിന്റെ പ്രാഗൽഭ്യം കൊണ്ട് നിമിഷ നേരം കൊണ്ടാണ് ചൂരൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പനയ്ക്ക് സജ്ജമാക്കുന്നത്. ഹൈബ്രിഡ് കോഴികൾ വിപണിയിൽ സജീവമാവുന്നു. ഔഷധ ഗുണനിലവാരമുള്ളതിനാലാണ് ഇത്തരം കോഴികൾക്ക് വിപണിയിൽ എളുപ്പത്തിൽ പ്രചാരം ലഭിച്ചത്. ഇത്തരം കോഴികളുടെ വളർത്തലും വിൽപ്പനയും കർഷകർക്ക് വലിയ ലാഭമാണ് സമ്മാനിക്കുന്നത്. ഇറച്ചിയും മുട്ടയും ഒരുപോലെ പ്രദാനം ചെയ്യുന്നവയാണ് പുതിയ ഇനം ഹൈബ്രിഡ് കോഴികൾ. നിലവിൽ വിപണിയിലെത്തുന്ന അന്യസംസ്ഥാന മുട്ടയ്ക്കും കോഴിയിറച്ചിക്കുമേൽ അനാരോഗ്യകരമായ രാസവസ്തുക്കളുടെ ഉപയോഗം ഉണ്ടെന്ന ആരോപണം ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഹൈബ്രിഡ് കോഴികളുടെ സാധ്യത ഉയർന്നുവരുന്നത്. തികച്ചും ഗാർഹിക സാഹചര്യത്തിൽ വളർത്താൻ കഴിവുള്ളവയാണ് ഈ കോഴികൾ. അഞ്ചിനം കോഴികളുടെ സങ്കര ഇനമാണ് ഇവ. മുട്ടയ്ക്ക് 5 രൂപയാണ് വില. പൂർണ്ണ വളർച്ചയെത്തിയ കോഴിക്ക് കിലോയ്ക്ക് 150 രൂപയാണ് വിപണിയിലെ വില. ഇത്തരം അനുകൂല്യങ്ങൾ പരിഗണിച്ച് സർക്കാർ തന്നെ സബ്സിഡി നൽകി ഇവയുടെ വിതരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു 7 ദിവസത്തേക്ക് നമുക്കൊരു 500 കോഴിക്ക് 100 പഴുപ്പ് മതി. അസുഖം വരാറുണ്ട്, പക്ഷെ അത് നോക്കുന്ന രീതി അനുസരിച്ചിരിക്കും. നല്ല രീതിയിൽ പരിപാലനമാണെങ്കിൽ ശുദ്ധമായ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ തീരെ കുറവായിരിക്കും. സമൂഹത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന മൺപാത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി നിലമ്പൂരിലെ അരുവാക്കോട്ടയിലെ കുമ്പാരന്മാർ ഒരുക്കിയ പ്രദർശനം വ്യത്യസ്ത കാഴ്ചയായി. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള മൺപാത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപൂർവമായി മാത്രം കാണുവാൻ സാധിക്കുന്ന മാജിക് കൂജ ഉൾപ്പെടെ നിരവധി മൺപാത്രങ്ങളാണ് പ്രദർശനത്തിന്റെ പ്രത്യേകത. കളിമണ്ണിൽ നിർമ്മിച്ച പൊട്ടുകുറ്റി പലർക്കും അന്യമായിരിക്കും. അതടക്കം അനവധി വിശിഷ്ട മൺപാത്രങ്ങളും നിലമ്പൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഒരു സമൂഹമായി വർദ്ധിച്ചു വരുന്ന 50 കുടുംബങ്ങൾ രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ പാത്രങ്ങൾ. 5000 രൂപ വില വരുന്ന ഗണപതിയുടെ രൂപം മുതൽ 80 രൂപ വരെയുള്ള ഗ്ലാസ് വരെ ഇവിടെയുണ്ട്.